السلام عليكم. وعليكم السلام ورحمة الله وبركاته. استاذ ارجو ഇപ്പൊ ഈ റമദാനില് പകല് നമ്മളെ ഈ കണ്ണില് അസുഖമുള്ള ആൾക്കാരൊക്കെ കണ്ണില് മരുന്നിട്ടിക്കല്ലോ, അങ്ങനെ ആ കണ്ണില് റമദാനക്ക് പകല് മരുന്നിട്ടിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോമ്പ് പറയുക കിട്ടിച്ചാല് നോമ്പിന് കണ്ണിലേക്ക് മരുന്നുറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല. കാരണം കണ്ണിൽ നിന്നും തൊണ്ടയിലേക്ക് തുറക്കപ്പെട്ട ദ്വാരങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ സുറുമയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മസല പറയുന്നുണ്ട്. നബി ഇമാമിൻ്റെ മിൻഹാജിൽ ഇതിൻ്റെ 232-ാമത്തെ പേജിലായിട്ട് പറയാണ്, വലൽ ഇക്തിഹാലു വ ഇൻ വജദ തഅമുഹു ബിഹൽഖിഹി. സുറുമയിടൽ കൊണ്ട് നോമ്പ് മുറിയില്ല, ആ സുറുമൻ്റെ അംശം, ഇതാണ് നമ്മളെ പോയിൻ്റ്, ആ സുറുമൻ്റെ അംശം തൊണ്ടയിലേക്ക് എത്തിയാലും ശരി. നമ്മൾ നോക്കിയോണ്ട് സുറുമിടുന്ന സമയത്ത് അതിൻ്റെ ഒരു അംശം നമ്മളിങ്ങനെ പിന്നെ കാർക്കിച്ച് തുപ്പുമ്പോൾ തൊണ്ടയിൽ കഫം വരുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലെ കറുപ്പ് ഇങ്ങനെ കാണും. അപ്പോൾ അത് കണ്ണിലിട്ടതിൻ്റെ അംശം ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായി. അങ്ങനെ ഇറങ്ങിയാലും ശരി, നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞു. ഇത് വിശദീകരിക്കുന്നു, മിൻഹാജ് വിശദീകരിക്കുന്നു അല്ലാമ ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹു അൻഹു തഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 3-ാം വാള്യം. അവിടെ എനിക്ക് കാര്യമായിട്ട് പറയുന്നത് 628-ാമത്തെ പേജിൽ. അപ്പോൾ തൊണ്ടയിലേക്ക് ഇറങ്ങിയാലും ശരി, അപ്പോഴും കാരണം തൊണ്ടയിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ അംശം എന്ന് പറയുമ്പോൾ അതിൻ്റെ മരുന്നും മരുന്നിട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കയ്പ് ഇങ്ങനെ നമുക്കിങ്ങനെ ശരിക്കും അനുഭവപ്പെടും തൊണ്ടയിലേക്ക്. അങ്ങനെ ഇറങ്ങിയാലും ശരി, അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറയാൻ കാരണം ഇതില്ല മംഫദ മിൻ ഐനിഹിലി ഹൽക്കിഹീന, ഹൽക്കിലേക്ക് എന്തില്ല, അതിൻ്റെ ഒരു തുറക്കപ്പെട്ട ദ്വാരം വരുന്നില്ല. ഇതില്ല മംഫ ല മംഫദ മിൻ ഐനിഹി, ആ കണ്ണിൽ നിന്നും എന്താകുന്നില്ല, ഒരു ദ്വാരം ഒന്നും വരുന്നില്ല. ഇപ്പം ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹു അൻഹുവിൻ്റെ തുഹ്ഫൻ്റെ ഷറഹാണ് കർദി, ഇമാം കർദി തങ്ങളുടെ ആ കർദിൻ്റെ ഇബാറത്ത് ഈ അടുത്ത കാലത്ത് തുഹ്ഫക്ക് തെഹ്കീക്ക് ചെയ്ത പണ്ഡിതരുണ്ട്, അൻവർദാക്കിസ്ഥാൻ എന്നവർ, അവർ കർദിൻ്റെ ഇബാറത്ത് കൊടുക്കുന്നുണ്ട് അവിടെ. ഐല മംഫദ മഫ്തൂഹും മിൻ ഹൈല ഹൽഖിഹി, അത് കർദിൻ്റെ ഇബാറത്താണ് കണ്ടോ. തുറക്കപ്പെട്ടൊരു ദ്വാരം എന്തില്ല, ഈ പറയുന്ന തൊണ്ടയിലേക്കില്ല. അപ്പം കണ്ണിൽ നിന്നും തുറക്കപ്പെട്ടൊരു ദ്വാരം ഉണ്ടാകുമ്പോഴല്ലേ പ്രശ്നമാകുള്ളൂ, അപ്പോളേ വിഷയമാകുള്ളൂ. അപ്പം അതുകൊണ്ട് പകൽ സമയത്ത് കണ്ണിലേക്ക് മരുന്നുറ്റിച്ചുകൊണ്ട് നോമ്പ് മുറിയുന്നേയില്ല, ധൈര്യമായിട്ട് ഉറ്റിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഉറ്റിക്കുന്ന സമയത്താണ് നമുക്ക് തോന്നും, കാരണം തൊണ്ടയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കയ്പോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ചുവ അങ്ങനെ അതിങ്ങനെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നമുക്ക് ബോധ്യപ്പെടും. അതിന് അത്രത്തോളം നബിമാൻ പറഞ്ഞ് തൊണ്ടയിലേക്ക് അങ്ങനെ അതിൻ്റെ രസം കിട്ടിയാലും ശരി, അപ്പോഴും എന്താകുന്നില്ല, നോമ്പറിയുന്നില്ല. അതിൻ്റെ കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങളൊന്നുമില്ല, അത് അതിൻ്റെതായ ചെറിയതായ ഒരു അംശങ്ങൾ ഉള്ള ഒരു ചെറിയ ഞരമ്പുകളൊക്കെ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അതല്ല തുറക്കപ്പെട്ട ദ്വാരം അതുകൊണ്ടില്ല, അതുകൊണ്ട് അത്രേ അതുകൊണ്ടുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു അലൈഹി വസല്ലം.